ഒരു ചാനലിനെ പറ്റിയിട്ട് മാത്രമാണ്, എൻ്റെ ഈ ചാനലിനെ പറ്റി മാത്രമാണ്, രവി കൂറ്റനാട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ചാനലിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇതൊരു ടെക് ചാനലാണ്. ടെക്നിക്കലായിട്ട് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ, അല്ലാതെ വേറെ സംഗതികളെ പറ്റി, ഇപ്പോൾ ഫുഡിൻ്റെ റെസിപ്പികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാമിനെ പറ്റിയിട്ടോ അതിനൊന്നും എനിക്ക് അത്ര കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ടെക്നിക്കലായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനുള്ള സംഗതികൾ, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാനും ഒക്കെയാണ് എനിക്ക് കൂടുതൽ അറിയുക, ഇവിടെ ഡിപ്ലോമ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ മുഴുവനും ആ ഉപകാരപ്രദമാവുന്ന വിധത്തിലുള്ള, കാണുന്നവർക്ക് ഉപകാരം ആവണം ആ വിധത്തിലുള്ള മാറ്റേഴ്സ് ആയിരിക്കും. ആദ്യം ഞാനിത് തുടങ്ങുന്നത് വീട്ടിൽ, നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റം നമ്മുടെ മെഷീനറീസ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടണം, അതിനെക്കുറിച്ച്. അതിപ്പോൾ ഒരു യൂസേഴ്സ് മാനുവലിൽ കമ്പനി തരുന്നുണ്ട്, ആ കമ്പനി തരുന്നത് ആരും വായിക്കുന്നില്ല, കിട്ടിയ വടങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ലൈഫ് ശരിക്ക് നമുക്ക്, അത് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനേ പറ്റുന്നില്ല, അത് മിസ്യൂസാണ് ചെയ്യുന്നത്. എല്ലായിടത്തിലും ഒരു 70% മിസ്യൂസാണ് ചെയ്യുന്നത്. ഇപ്പോൾ മിക്സി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുണ്ട്, അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ല ലൈഫുണ്ട്. പക്ഷേ ആ ഒരു ദിവസത്തിൽ 10 മിനിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധനം നമുക്ക് 2-3 കൊല്ലം കൊണ്ട് തന്നെ കെടുന്നു പോവുക. 10 മിനിറ്റ് ഒരു ദിവസം ഉപയോഗിക്കുന്നുള്ളത് മാക്സിമം ആണത്. അതിൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടാം, ഈ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് ഉപകാരങ്ങളും ഉണ്ടാവും. ആ വിധത്തിലാണ് എനിക്കറിയാത്തത്, ഞാൻ പഠിച്ച് നല്ല പ്രിപ്പയർ ആയതിന് ശേഷമാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്താ വെച്ചാൽ അതിൽ നോട്ടിഫിക്കേഷനാണത്, ഓരോ പിന്നെ ചാനൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് അപ്പപ്പോൾ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അമർത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു 50% എങ്കിലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ നോളേജ് ഒന്ന് ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചില സംഗതികളിൽ എന്ന് വെച്ചാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലാതെ ലൈക്ക് ചെയ്യൊന്നും വേണ്ട. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. വാട്സപ്പിലോ പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങളുടെ ഇത്രയൊക്കെ എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ടെന്ന് വെച്ചാൽ അതിലൊക്കെ ഇതിന് ഷെയർ ചെയ്യുക. അപ്പോൾ അവരൊക്കെ ഇത് കാണും, അവരൊക്കെയും സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ വ്യൂസ് കൂടുതൽ കിട്ടും. ഈ വ്യൂസ് കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നെ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പറയാനും കൂടുതൽ ടൈമും പിന്നെ യൂട്യൂബ് നമുക്ക് അനുവദിച്ച് തരുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റ് ടൈമേ ഉള്ളൂ. ചിലർക്കൊക്കെ കൂടുതൽ ടൈം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ 100,000 വ്യൂസാണ്. അപ്പോൾ എൻ്റെ വ്യൂസ് കൂടണം, 1 ലക്ഷം സബ്സ്ക്രൈബെങ്കിലും വേണം, എന്നാലൊക്കെയാണ് അവർ ഫുൾ ഫെസിലിറ്റീസ് തന്നെ തരുന്നുള്ളൂ യൂട്യൂബ്. അത് കാരണം നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം, ഇത് മാക്സിമം കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താണ്. എൻ്റെ ചാനലുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്ന വിധത്തിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളുടെ പരിമിതി വെച്ചിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതാവും, ഇനി ഞാൻ അതിന് ഉപകരണങ്ങൾ കൂട്ടും. ഇതിന് ഒരുപാട് സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചപ്പോൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കൂട്ടി കൂട്ടി വരും. ഇതിനെ എങ്ങനെ ഇനി ഇമ്പ്രൂവ് ആകാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി നന്ദി പറയുകയാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ,